പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ NSS ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾ വിവിധ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, NSS ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അപേക്ഷ ക്ഷണിക്കുന്നതോടുകൂടി അതിന്റെ അടുത്ത ഘട്ടത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. ആദ്യം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ NSS ഗ്രേസ് മാർക്ക് ലഭ്യമാകുന്നത് NSSന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ്. 7 ഡേയ്സ് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക. ഈ വിദ്യാർത്ഥികൾക്ക് NSS ഗ്രേസ് മാർക്കിന് അർഹരാണ്. എപ്പോഴാണ് NSS ഗ്രേസ് മാർക്കിന് അപേക്ഷ ക്ഷണിക്കുക എന്നാണ് വിദ്യാർത്ഥികൾ ആദ്യം ചോദിക്കുന്നത്. NSS ഗ്രേസ് മാർക്കിന് അപേക്ഷ ക്ഷണിക്കുക ആദ്യത്തെ 4 സെമസ്റ്ററുകൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് NSS ഗ്രേസ് മാർക്കിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിക്കുക. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സെമസ്റ്ററിന്റെ റിസൾട്ട് വന്ന സമയത്ത് അതിന്റെ ഗ്രേഡ് ഷീറ്റ് ലഭിച്ചിട്ടുണ്ടാകും ഓരോ സെമസ്റ്ററിന്റെയും. അതിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടാവുക എന്താണ്? നിങ്ങളുടെ ഗ്രേഡാണ്. അപ്പൊ ആ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSS ഗ്രേസ് മാർക്കിന് അപേക്ഷ ക്ഷണിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ആദ്യത്തെ 4 സെമസ്റ്ററുകളുടെ മാർക്ക് അടിസ്ഥാനത്തിലുള്ള ഗ്രേഡ് കാർഡ് പബ്ലിഷ് ചെയ്യും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അത് ഓരോ വർഷവും 4 സെമസ്റ്റർ റിസൾട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിനുള്ള അപേക്ഷ സമർപ്പണത്തിനുള്ള അപേക്ഷ ക്ഷണിക്കുകയും ചെയ്യും. എന്നിട്ട് ഓരോ സെമസ്റ്ററും വ്യത്യസ്ത ആയിട്ടാണ് നമ്മൾ NSS ഗ്രേസ് മാർക്കിനുള്ള അപേക്ഷ നൽകേണ്ടത്. അടുത്ത ഒരു സംശയം, എത്ര മാർക്ക് ലഭിക്കുമെന്നുള്ളത്. എത്ര മാർക്ക് ലഭിക്കുമെന്നുള്ളതിന് ഇത് NSS ഗ്രേസ് മാർക്ക് ലഭിക്കുക തിയറി പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. തിയറി പരീക്ഷ എഴുതിയ എക്സ്റ്റേണൽ പരീക്ഷ എഴുതിയതിൻ്റെ ടോട്ടലിൻ്റെ 2% NSS ഗ്രേസ് മാർക്ക് ലഭിക്കുക. ഇത് ഓരോ സെമസ്റ്ററിലും ആ സെമസ്റ്ററിൽ എത്രയാണോ എക്സ്റ്റേണലിൻ്റെ മാർക്ക് അതിൻ്റെ ടോട്ടൽ, ആ ടോട്ടലിൻ്റെ 2% ലഭിക്കുക. ഇപ്പോൾ ഇവിടെ കാണുന്ന മാർക്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 360 ഈ വിദ്യാർത്ഥിയുടെ എക്സ്റ്റേണൽ മാർക്ക്, ഇന്റേണൽ എടുക്കില്ല. ഈ 360ൻ്റെ 2% എന്ന് പറയുന്നത് ഏഴ് മാർക്കാണ് ഈ വിദ്യാർത്ഥിക്ക് NSS ഗ്രേസ് മാർക്കായിട്ട് ആ സെമസ്റ്ററിൽ ലഭിക്കുന്നത്. ആ സെമസ്റ്ററിലെ മാർക്ക് ആ സെമസ്റ്ററിൽ തന്നെ ആഡ് ചെയ്യണം. ആ സെമസ്റ്ററിലെ മാർക്ക് അടുത്ത സെമസ്റ്ററിലേക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇങ്ങനെ ആദ്യ 4 സെമസ്റ്ററുകളിലാണ് NSS ഗ്രേസ് മാർക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. ആദ്യത്തെ 4 സെമസ്റ്ററുകളിലാണ് NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. പിന്നെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് സപ്ലിമെന്ററി ആയിട്ടുള്ള വിഷയങ്ങൾക്ക് NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. സപ്ലിമെന്ററി ആയ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ സപ്ലിമെന്ററി വന്നു, അതിൻ്റെ പരീക്ഷ എഴുതി, ആ പരീക്ഷയുടെ റിസൾട്ട് വന്നു, അതിലേക്ക് NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഒരു വിഷയത്തിൽ ജയിക്കാൻ വേണ്ടത് 35 മാർക്കാണ്. നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടി. നിങ്ങൾക്ക് ആ സെമസ്റ്ററിൽ 7 മാർക്കാണ് ഇൻ ഗ്രേസ് മാർക്കായിട്ടുള്ളത്. അത് ആഡ് ചെയ്താൽ നിങ്ങൾ അതിൽ പാസ്സാവില്ല. നിങ്ങൾ സപ്ലിമെന്ററി പരീക്ഷ എഴുതിയിട്ട് അതിൽ നിങ്ങൾക്ക് 30 മാർക്കായി. ആ സപ്ലിമെന്ററി എഴുതിയതിന്മേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് പാസ്സാക്കാൻ സാധിക്കില്ല. ഈ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എത്രയാണോ പാസ്സാകാൻ വേണ്ടത് ആ മാർക്കിലേക്ക് ആഡ് ചെയ്തിട്ട് പാസ്സാവുമെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ NSS ഗ്രേസ് മാർക്ക് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ് ഉണ്ട്. ആ ക്രെഡിറ്റ്, ഹൈ ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റുകൾക്ക് NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കൂടുതലായിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജിൽ ലഭിക്കുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഗ്രേഡ് ചേഞ്ച് ചെയ്യണം, എന്നാലേ ആ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് ഗുണമുള്ളൂ. ഒരു വിദ്യാർത്ഥിക്ക് 45 പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് അടുത്ത ഗ്രേഡ് കിട്ടാൻ വേണ്ട മാർക്ക് ബി ഗ്രേഡ് 35 അതിന് മുകളിലെ ഗ്രേഡ് കിട്ടാൻ 45. ആ വിദ്യാർത്ഥി 35 മാർക്കാണ് വിദ്യാർത്ഥിക്കുള്ളത്, അതിലേക്ക് ഏഴ് മാർക്ക് ആഡ് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനം 42 എന്ന് കൂട്ടുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യുന്നതിന് ഒരു ബെനിഫിറ്റുമില്ല. ആ വിദ്യാർത്ഥി അതിൽ മറ്റൊരു സബ്ജക്റ്റിൽ 52 മാർക്കുണ്ട്, അതിലേക്ക് 3 മാർക്കും, 61 മാർക്കുണ്ട്, അതിലേക്ക് 4 മാർക്കും, രണ്ട് സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് അവിടെ മാറണം. അതുകൊണ്ട് ആ വിദ്യാർത്ഥിക്ക് ഗുണം ഉള്ളൂ എന്നുള്ള മനസ്സിലാക്കുക. ഗ്രേഡ് മാറുന്ന സബ്ജക്റ്റുകൾക്ക് NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടാണ് ഏറ്റവും ഗുണം. ഏറ്റവും ഫുൾ മാർക്ക് ഒരു സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതിന് പകരം ഒന്നിലധികം സബ്ജക്റ്റുകളിലേക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ട് ഗ്രേഡ് മാറാനുള്ള നടപടികൾ ചെയ്യുന്നതാണ് ഏറ്റവും ഗുണം.
ഇനിയിപ്പോ ഒന്നിലധികം കയ്യില്ല, ഒരു സബ്ജക്റ്റിന് അതിൽ ഫുൾ മാർക്ക് കൊടുത്ത് ഗ്രേഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ കഴിഞ്ഞ വർഷം ഇറങ്ങിയൊരു ഓർഡർ ഉണ്ട്, അത് പറയുന്നത് നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ട് എ പ്ലസ് ഗ്രേഡോ ഓ ഗ്രേഡോ ആക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 മാർക്കാണ് എ പ്ലസ് ഗ്രേഡിന് വേണ്ടത്, ഓ ഗ്രേഡിന് 95 മാർക്കാണ്. അപ്പോൾ എ പ്ലസ് ഗ്രേഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 81 മാർക്ക്, അതായത് 4 മാർക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് ആക്കാൻ സാധ്യമല്ല, അതുപോലെ തന്നെ ഓ ഗ്രേഡ് ആക്കാനും സാധ്യമല്ല. ഈ കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇതിന് എന്ന് അപേക്ഷ ക്ഷണിക്കും എന്നുള്ള കാര്യം മുതൽ ഇതിൻ്റെ അപേക്ഷ സമർപ്പണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ NSS ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ തയ്യാർ തന്നിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ സമയങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.